അതിരപ്പള്ളിയിൽ നിന്ന് വെറ്റിലപ്പാറ പാലം വഴി കാലടിയിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. വളരെ മനോഹരമായ ഒരു വഴിയാണത്. റബ്ബറും കാടും എണ്ണപ്പനത്തോട്ടവും അങ്ങനെയുള്ള എല്ലാതും ചേർന്നിട്ടുള്ള വളരെ വലിയൊരു കാട്. ഏകദേശം ഒരു 18 കിലോമീറ്ററോളം നമുക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കേണ്ട. അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ ഒരു റൂട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ മെല്ലെ കയറി. ആദ്യം തന്നെ കുറച്ച് കുരങ്ങന്മാരെ കണ്ടു. കുരങ്ങന്മാരെ കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്, കാരണം അവിടെ വേറെ ജീവികളൊന്നും ഉണ്ടാവില്ല. ഈ കാട്ടിലെ ഏതെങ്കിലും അതിഥികൾ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ നേരെ എത്തിപ്പെടുന്നത് കുരങ്ങന്മാരുടെ മുന്നിലാണ്. അപ്പൊ കുരങ്ങന്മാരെല്ലാവർക്കും സിഗ്നൽ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുള്ള സ്ഥലത്ത് വേറെ ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വേറെ മറ്റ് വന്യമൃഗങ്ങളുണ്ടെങ്കിൽ കുരങ്ങന്മാര് എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും വേറൊരു ജീവി വരാനുള്ളത് ആനയാണ്. ആന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തായിട്ട് എണ്ണപ്പനകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയമാണെങ്കിൽ എണ്ണപ്പനയുടെ ഹാർവെസ്റ്റ് സീസൺ ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് മുമ്പേ തന്നെ എണ്ണപ്പനയുടെ ആ ഒരു എന്താ പറയുക എണ്ണ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ വെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ആട്ടിയിട്ടാണ് അവർ എണ്ണ എടുക്കുന്നതെന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും എണ്ണപ്പനകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ നടുക്കിൽ കൂടെയുള്ള ഒരു റോട്ടിൽ കൂടെയാണ് പോകുന്നത്. ശരിക്കും ഇതൊരു പ്ലാന്റേഷനാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ തോട്ടമായി മാറും. ഈ എണ്ണപ്പന തോട്ടം മാറിയിട്ട് റബ്ബർ തോട്ടമായിട്ട് മാറും. അവിടെ കുറേ തൊഴിലാളികളുടെ വീടുകളും ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു യാത്ര മനോഹരമായ ഒരു യാത്രയാണ്. ആനകളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ രണ്ട് ആനകളെയും കണ്ടിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിജനമായൊരു കാടായിരിക്കും, സൂര്യൻ്റെ പ്രകാശം പോലും എത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച ഒരു കാട് എന്ന രീതിയിലാണ് ഞാൻ പോയത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ പാർട്ടിക്കാരുണ്ട്. ഓരോ പാർട്ടികളുടെ കൊടിയും എല്ലാ കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തൊഴിലാളികളുടെ വീടുകളൊക്കെ ഇവിടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തേക്കിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ആൾക്കാരുണ്ടായിരുന്നു. വന്യജീവികള് വരുന്നു പോകുന്നു എന്നൊരു കാര്യമുണ്ട്. അത് കാടിൻ്റെ ഉള്ളിൽ പിന്നെ അവരുടെ ഇതാണല്ലോ. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് അവിടുത്തെ അങ്കണവാടിയാണ്. അതായത് അംഗണവാടിയൊക്കെ ഈ കാടിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഊഹിക്കൂടെ, ഈ കാട് അത്രയും നല്ലൊരു കാടാണെന്നുള്ളത്. കുട്ടികൾ പഠിക്കാൻ വരുന്ന അംഗണവാടിയുള്ള ഒരു കാട്. ഇതിപ്പോ ഒരു റബ്ബർ എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ വഴി നേരെ എണ്ണപ്പന തോട്ടത്തിൽ നിന്ന് വരുന്ന വഴി നേരെ ഈ റബ്ബർ എസ്റ്റേറ്റിലേക്കാണ് വരുന്നത്. ഈ എസ്റ്റേറ്റിലൂടെ കുറച്ച് ദൂരം പോകുമ്പോഴാണ് നമ്മൾ ആനേനൊക്കെ കാണുന്നത്. രണ്ട് ആനേനെ കാണുന്നുണ്ട്. ആദ്യം ഒരാനേനെയാണ് കണ്ടത്, പിന്നീട് കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ രണ്ടാമത്തെ ഒരു ആനേനെയും കൂടി കണ്ടു. ഒരാന കൊമ്പനാനയാണ്, രണ്ടാമത്തെ ആന പെണ്ണാനയാണ്. രണ്ടുപേരും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. കുറേ നേരം അങ്ങനെ അവരുടെ ഭംഗി കണ്ട് അവർ പുല്ല് തിന്നൊക്കെ നോക്കി അങ്ങനെ നിന്നു. കുറേ നേരം അങ്ങനെ നിന്നു കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങള് ഇവിടെ ആനനെ കണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇതേപോലെ കാലടിക്കും അതേപോലെ തന്നെ അതിരപ്പള്ളിക്കും പോകുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ആനനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും കണ്ടു. ചില ആനകളൊക്കെ വളരെ അക്രമകാരികളൊക്കെ ആവാറുണ്ട്. ഇവരൊന്നും അങ്ങനെ വലിയ പ്രശ്നക്കാരല്ലാന്ന് തോന്നുന്നു. കാരണം പ്രശ്നക്കാരനല്ല എന്ന് പറഞ്ഞതാ, ഇതൊരു ചെടി ഇവിടെ വീണ് കിടക്കുന്നത് കണ്ടോ, വെറുതെ വീണ് കിടക്കുന്നല്ല, ആന തട്ടിട്ടായിരിക്കും. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും ഇല്ല, കാരണം അവിടെ അങ്ങനെ ആരും റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴും പറയാറുണ്ട് ആനകളെ എപ്പോഴും ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്, അത് കാരണം ആനകളുടെ അടുത്തേക്ക് ഒന്നും പോകണ്ട എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ റോട്ടിൽ ആന നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം മാറി നിർത്തുക, ഫോൺ അടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എന്നിരുന്നാലും ചില സമയത്ത് ആനകളൊക്കെ നല്ല രീതിയിൽ നമ്മളതിനെ പേടിപ്പിക്കാനും നമ്മളതിനെ ഉപദ്രവിക്കാനും വേണ്ടി വരാറൊക്കെ ഉണ്ട്. പിന്നെ വരെ എൻ്റെ അടുത്ത് ഉണ്ടായില്ലേ, ഞാൻ ആകെ 2 തവണയാണ് കാട്ടാനകളെ നേരിട്ട് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ
ആ കാട്ടാനകളെ ഞാൻ അധികം നേരിട്ട് കാണാത്ത കാരണമായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ആനകളൊക്കെ നല്ല രീതിയിൽ ആളുകളെ ദേഷ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാനൊക്കെ വരാറുള്ളതായിട്ട് പറയുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ തൊട്ട് അടുത്തു കൂടെ ഉള്ള ഒരു വഴി കൂടിയാണ് പോകുന്നത്. തൊട്ടപ്പുറത്താണ് ഈറ്റമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ആനകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു മരമാണ് ഈറ്റമരം. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു പള്ളി കാണുന്നുണ്ട്, കണ്ടോ? ഈ നീല കളറിലുള്ളത് ഒരു പള്ളിയാണ്. അതായത് ഇവിടെ പള്ളിയും സഭയും അതേപോലെ തന്നെ അത്യാവശ്യം ജനങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ, ഇത്രയും നല്ലൊരു പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സഭയും ഒക്കെ ആയിരിക്കണമല്ലോ. അപ്പോ ആൾക്കാരൊക്കെ അത്യാവശ്യമുള്ള സ്ഥലമാണ്. ഇത് ഇവരുടെ വേറെ എന്തോ ഒരു ഓഫീസും കൂടിയാണ് കേട്ടോ ഇത്. തൊട്ടപ്പുറത്ത് തന്നെ റബ്ബറൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആല പോലത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴാണ് ആനേനെ കാണുന്നത്. ആന അവിടെ പുല്ല് തിന്നിയിരുന്നു. പുല്ല് തിന്നുന്നതിന്റെ ഇടയിലാണ് കയറി ചെന്നത്. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്നാണ്. അപ്പോഴാണ് അവിടെ ആന നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അവിടെ ചുള്ളിക്കമ്പൊക്കെ ഒടിക്കുന്ന സൗണ്ട്, അതായത് ഇലയൊക്കെ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടിട്ട് നോക്കിയതാണ്. അപ്പോ ഈ മരങ്ങളുടെ അപ്പുറത്തായിട്ട് ആനകൾ നിൽക്കുന്നതാണ് കണ്ടത്. ആദ്യം ആന ചെവിയാട്ടുന്നതാണ് കണ്ടത്, പിന്നീടാണ് ആനയുടെ കൊമ്പുകളും തുമ്പികയൊക്കെ കണ്ടത്. ചെറിയൊരു വിടവിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നേരം ആനയുടെ ഭംഗിയൊക്കെ കണ്ടു നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാട്ടാനേനെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പൂരങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ആനകളുടെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മുന്നിലുണ്ടാവും. പക്ഷെ അത് ചട്ടം പഠിച്ചിട്ടുള്ള കല്ല് ചങ്ങലയുള്ള ആനകളുടെ മുന്നിലാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ആനകൾക്ക് ചട്ടം അറിയില്ല, ആനയുടെ കാലിൽ ചങ്ങലയില്ല. പിന്നെ ഇത് അവരുടെ നാടാണ്, അവരുടെ ഏരിയ, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്, നമ്മുടെ ഹോം ഗ്രൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലേശമൊന്ന് ഒതുങ്ങി നിന്നു, അല്ലാതെ ഒരു രക്ഷയില്ല. ആനകൾ എന്തായാലും നല്ല ഉഷാറ് കുട്ടപ്പന്മാരാട്ടോ. കാരണം അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ചാലക്കുടി പുഴയുടെ തീരത്താണ് അവർ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈറ്റപ്പുല്ലും പനമ്പട്ടയൊക്കെ തിന്നാനുണ്ട്, പിന്നെ പുല്ലുകളൊക്കെ തിന്നാനുണ്ട്. വെള്ളം കുടിക്കാനാണ്, ചാലക്കുടി പുഴയിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാനുണ്ട്. ഇനിയിപ്പോ ഉച്ചയാകുമ്പോഴേക്കും കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലവുമുണ്ട്, വെയിലൊന്നും കൊള്ളാതെ. ഞങ്ങളുടെ അവിടെ കുറെ നേരം ആനേനെ നോക്കിയിരുന്നു. എനിക്ക് എന്തായാലും പോവാം എന്നൊരു മൈൻഡ് വന്നത് കാരണം കുറെ നേരം നോക്കിയെന്ന കാരണം ആന ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ ആന ഒന്നെങ്കിൽ പുറത്തു വരികയാണെങ്കിൽ ആനയുടെ മുഴുവനായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചില നേരത്തെ ചെവിയൊക്കെ വട്ടം പിടിച്ച് ആരൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും, നോക്കുന്നുണ്ട്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെവി വട്ടം പിടിക്കുന്ന മറ്റേ ചെവി വട്ടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചില നേരത്ത് ആനകള് അങ്ങനെ ചെവി വട്ടം പിടിച്ച് വേറെ എന്തെങ്കിലും പ്രത്യേക ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ആനകളുടെ ഒരു കാഴ്ചപരിധി എന്ന് പറയുന്നത് ഒരു 10 മുതൽ 15 വരെ മീറ്റർ ദൂരെ വരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപരിധി ഉള്ളു. അതിനുശേഷം കാണുന്നൊക്കെ എന്താ പറയാ, ബ്ലറായിട്ടുള്ള ഒരു ഇമേജാണ് ആനയ്ക്ക് കിട്ടുന്നത്. 10 മീറ്ററിന്റെ അപ്പുറത്ത് നിന്നുള്ളു, 10 മുതൽ 15 മീറ്ററിന്റെ അപ്പുറത്തുള്ള ഇമേജുകളെല്ലാം ഒന്ന് ബ്ലറായിട്ടുള്ള ഇമേജുകളായിരിക്കും കിട്ടുക. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഒരു മരത്തിന്റെയോ പച്ച കളറിലുള്ള ചെടികളുടെ കളറില് ഒരു തുണി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ അവര് മണം വെച്ച് വേണം നമ്മളതിനെ ഐഡന്റിഫൈ ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചെവി കൂർപ്പിച്ച് നിൽക്കും. നമ്മൾ നടക്കുന്ന കരിയിലേനെ മീതി കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ആ ഒരു ശബ്ദം അതൊക്കെ കേട്ടിട്ടാണ് അവരെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മണം പിടിക്കും. നമ്മൾ ആനയുടെ മണം നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ നിൽക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. അതായത് നമ്മുടെ മണം ആനയ്ക്ക് കിട്ടാൻ പാടില്ല, കാറ്റിൻ്റെ ദിശ നോക്കിയിട്ട് വേണം കാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. ഇപ്പൊ നമ്മളൊരു ആനേനെ കണ്ടു, ആനയുടെ മണം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ,
കാറ്റിന്റെ ദിശ വേറൊരു വശത്തേക്കാണ്. അത് ചിലപ്പോ ആനയ്ക്ക് കിട്ടും.